നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് നിന്ന് കാണാതായ 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നാലെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 2 വയസ്സുകാരിയുടെ സഹോദരന്റെ മൊഴിയിലാണ് ചിത്രം തയ്യാറാക്കിയത്. എന്നാൽ വ്യക്തതയില്ലാത്ത വിവരണവും പ്രായം കൃത്യമായി പറയാത്തതും കാരണം പോലീസ് ഈ ചിത്രം പുറത്തുവിട്ടിട്ടില്ല. കുട്ടിയെ കാണാതായ ഇന്നലെയും വളരെ അവ്യക്തമായിരുന്നു സഹോദരന്റെ മൊഴി. അതേസമയം 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. സംഭവത്തിൽ വഴിത്തിരിവാകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ നിർണായക കണ്ടെത്തലിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഓഫീസ് CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. അറപ്പുര വിളാകത്ത് നിന്നും ചാക്ക ITI ഭാഗത്തേക്കുള്ള മുഴുവൻ CCTV പോലീസ് പരിശോധിക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് DCP നേതൃത്വത്തിൽ പരിശോധിക്കുന്നത്. കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്ക ഭാഗത്ത് നിന്നെന്നാണ് സംശയിക്കുന്നത്. അതേസമയം 2 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഫോറൻസിക് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്താണ് പരിശോധന പുരോഗമിക്കുന്നത്. കുട്ടിയെ കൊണ്ടുകിടത്തിയതാണെന്ന വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാത്രി നടന്നുപോയി കുട്ടി കുഴിയിൽ വീണു എന്ന സംശയം ആദ്യമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് തന്നെ ഇത് തള്ളിക്കളഞ്ഞു. പകൽ മുഴുവൻ ഈ കൊടും ചൂടിൽ കുട്ടിക്ക് ഈ ഓടയിൽ കിടക്കാനാകില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും കൊണ്ട് കിടത്തിയതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. തിരച്ചിൽ ശക്തമായപ്പോൾ ഇരുട്ടിന്റെ മറവിൽ പ്രതികൾ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതാണെന്ന സംശയമാണ് പോലീസിന് ഇപ്പോഴുള്ളത്. കുട്ടിയിൽ നിന്ന് ചോദിച്ചറിയുന്ന കാര്യങ്ങൾ കേസിൽ നിർണായകമാകും. അതേസമയം SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. രാവിലെ ഉന്മേഷവതിയായിരുന്ന ഈ 2 വയസ്സുകാരി മാതാപിതാക്കളോടുൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് സൈക്കോളജിക്കൽ കൌൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടി ആശുപത്രിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിന് അടക്കം ഊന്നൽ നൽകിയിട്ടുണ്ട്. ചികിത്സ തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ CWC സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് അടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കി. കുട്ടിയുടെ സഹോദരങ്ങളെ സർക്കാർ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.